നമസ്കാരം വോട്ടുവഴി ഇന്ന് കോട്ടയം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത് ഇന്ന് ആദ്യമായി വോട്ടുവഴി എത്തിച്ചേർന്ന മണ്ഡലം ഏറ്റുമാനൂരാണ് സിറ്റിംഗ് എം എൽ എ സുരേഷ് കുറുപ്പ് അടിക സുരേഷ് കുറുപ്പ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണിത് തോമസ് ചാഴിക്കാടൻ മുൻ എം എൽ എ തോമസ് ചാഴിക്കാടനാണ് എതിർ സ്ഥാനാർത്ഥി ബി ജെ ഡിസിന്റെ ഒരു സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ ഒരു വിമതനും ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് നമുക്ക് വോട്ടർമാരോട് തന്നെ കാര്യങ്ങൾ തിരക്കാം സുരേഷ് കുറുപ്പ് ഇപ്പുറം മത്സരിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടോ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷകാലങ്ങളായിട്ട് ഏറ്റുമാനൂരിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ വികസനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഭരണം കിട്ടുന്ന ഒരു പാർട്ടിക്ക് വിപരീതമായ ആണ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ എം എൽ എ സ്ഥിരമായി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത്തവണ അതിനൊരു മാറ്റം ആണ് ഏറ്റുമാനൂർ ജനങ്ങളിൽ നിന്ന് മുഴുവനും എല്ലാവരും സുരേഷ് കുറിപ്പിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഞ്ചു വർഷകാലം പ്രതീക്ഷയുണ്ട് ഇത്തരം നിലനിൽക്കന്നെ യു ഡി എഫിന് അല്ലെങ്കിൽ തോമസ് ചാടികാടിന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തോമസ് ചാടികാടൻ ഉൾപ്പെടെ ഇവിടെ വന്നിരിക്കുന്ന എം എൽ എ മാർ ജനപ്രതിനിധികള് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച് ഈ ടൗണിന്റെ വികസനത്തിനും ഈ മണ്ഡലത്തിൻ്റെ എല്ലാ വിഭാ എല്ലാ സ്ഥല എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മറ്റുള്ള മണ്ഡലങ്ങളെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഏറ്റുമാനൂരിൻ്റെ ഒരു ദുരവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് അതുകൊണ്ട് തോമസ് ചാട്ടികാടൻ ജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എങ്കിൽ തന്നെ ജയിച്ചു കഴിഞ്ഞാലും നല്ല പ്രവർത്തനം വികസനം നടത്തുന്ന ഞങ്ങളായിട്ടുള്ളത് പറയുന്നത് ഇതിന് മറ്റൊരു വശമുണ്ടോ ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞായിരുന്നു ഇവിടെ ഇത്ര വികസനങ്ങൾ ചെയ്ത് തോമസ് ചാഴകൻ വികസനം ചെയ്ത് മറ്റേ കുറുപ്പ് വികസനം ചെയ്തെന്ന് പറയുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്നവരെ നേർപ്പ് പുറയിൽ കാണുന്ന ഒരു ഈ സ്റ്റാൻഡിൻ്റെ അവസ്ഥ തന്നെ നോക്കിയാൽ മതി ഇപ്പോൾ കുണ്ടും കുഴിയായി കിടക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൽ ഇതുവരെ ഒരു ബാത്റൂമില്ല ഒരു ലേഡീസ് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മൂത്രം ഒഴിക്കാൻ ബാത്റൂമില്ല ഈ പറയുന്നത് രണ്ട് പേർക്കും ഇവിടെ എം എൽ എ ആയിട്ട് അവസരം കൊടുത്താണ് തോമസ് ചാഴകനും സുരേഷ് കുറുപ്പിനും

അതുപോലെ എന്ന നവ സാമൂഹ്യ പ്രസ്ഥാനവുമാണ് ബി ജെ പി എന്ന വർഗീയ പാർട്ടിക്ക് എതിരായിട്ട് ശക്തമായിട്ട് മുന്നേറാനുള്ള ജനങ്ങളുടെ ഒരു തിരിച്ചറിവ് അതിലേക്ക് നയിക്കപ്പെടും ഈ നാല് സ്ഥാനാർത്ഥികളുണ്ട് ഒരു 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 വിമതൻ വിമതൻ സ്ഥാനാർത്ഥി അതുപോലെ ഈ മത്സരം എങ്ങനെയാണെന്നാണ് നിങ്ങൾ പറയുന്നത് മുന്നണി

ആ പുതുതായിട്ട് ജനങ്ങളെല്ലാം ഒരു പുതിയ പാന്താവ് കണ്ടുപിടിച്ചിട്ടുണ്ട് തങ്കപ്പൻ എഴുപതിനായിരം വോട്ടിന് ജയി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ചെയ്യുക തങ്കപ്പൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമുന്നതമായിട്ട് അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് തങ്കപ്പനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തങ്കപ്പൻ അവിടെ പോയി നേരിട്ട് കണ്ടു അല്ലാതെ മറ്റൊരാളുടെ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളാണ് തങ്കപ്പൻ

ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാ ജനങ്ങൾക്കും അറിയാം ചെറുതും വലുതുമായ അദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ജോസ്ഫോൻ ഇവിടെ നടത്തിയിട്ടുണ്ട് അതിനെ നമ്മൾ ജോസ്മോഹനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു ഒരു വിമതനും ഒരു ബി ഡി ജെ സ്ഥാനാർത്ഥിയും ഇരു മുന്നണികളും ആശങ്കയിലാണ് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇവിടെ രണ്ട് മുന്നണികൾ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ഈ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുന്ന മത്സരം അതായത് വർഗീയ ശക്തിയോ ഒരു സ്വതന്ത്ര ഇടയ്ക്ക് കയറി ജയിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിക്കും ഒരു മുന്നണിക്കും വിജയം ഉറപ്പാക്കാൻ കഴിയാത്ത അത്ര ശക്തമായ പോരാട്ടമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി മറ്റൊരു മണ്ഡലത്തിലേക്ക് വോട്ട് വഴിയിലൂടെ